ഒരു പച്ചക്കൊടിയും ചുവൽക്കൊടിയും ഒക്കെ ഉണ്ട്. സുപ്രസിദ്ധമായ വായിലിന് ക്ഷേത്രം എന്ത്? ഈ സുപ്രസിദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ആർക്കറിയാം? എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് ആർക്കറിയാം ഏതാണ് ക്ഷേത്രം? ഏതോ ഓണം കയറാൻ മൂലയില് ഒരു ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്, അത് തടയാൻ പോയി ഒരുത്തം പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നു. എങ്ങനെ ഈ തീട്ട കേസൊക്കെ ഇമാർ തപ്പിയെടുക്കുന്നുള്ളു? ബി ജെ പി ആണ്, എന്തോ ആർ എസ് എസ് ആണെന്നൊക്കെയാ പറയുന്നത്. ഏതോ ക്ഷേത്രത്തിൽ ആരോ ഷൂട്ട് ചെയ്യുന്ന പോലും അവിടെ ചെന്നിട്ട് പുള്ളി ഏതാണ്ടൊക്കെ കണ്ടുപിടിക്കുകയാണ്. കണ്ടുപിടിക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ടുപിടിക്കുകയാണ് ഷൂട്ടിംഗിന്റെ പ്രസക്ത ഭാഗം. ഇതിന്റെയൊക്കെ ഫീലിംഗ്സ് ഒക്കെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ലേ ഇതിനകത്തൊക്കെ എന്ത് ഫീലിങ്സ്? ഒരു ക്ഷേത്രത്തിൽ ഒരു ഷൂട്ടിംഗ് നടന്നു, അപ്പം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഹിന്ദു മുസ്ലിം എന്തോ ബന്ധം പറയുന്ന ഒരു സിനിമ ഏതാണ്ട് ഒരു ഷോർട്ട് ഫിലിം എന്തോ സിനിമയെ ഷൂട്ട് ചെയ്യുകയായിരുന്നു. അതിൻ്റെ കഥയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് ഭാരതത്തിൻ്റെ ഏണ്ടിനെ തകർക്കും പോലും. ഈ അങ്ങനെയുണ്ട് ഇവിടുത്തെ മറ്റേ ഹനുമാൻ സീരിയലും മഹാഭാരതം എന്നൊക്കെ പറഞ്ഞ സീരിയലൊക്കെ ബാൻ ചെയ്തിരുന്ന ഈ ബാബ ഒരു 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 വലിയ തലമുറ തന്നെ രക്ഷപ്പെട്ടു. ഈ ഭക്തി സീരിയലും അത്ര സിനിമയൊക്കെ നിരോധിച്ചാൽ തന്നെ ഒരു രാജ്യം രക്ഷപ്പെടുക. അപ്പോഴേ അമ്പലത്തിൽ പോയി ഷൂട്ട് ചെയ്തവന്മാരെ പറയണം, ഇത്ര കുണത്തെ കഥയൊക്കെ എടുക്കാൻ പോകുന്നവനെ പിടിച്ച് ഓടിക്കോ വേണ്ടത്, ഇവൻ ചെയ്തത് കറക്റ്റ് എന്നാണ്. ഇത്ര ഊമ്പിയ കഥയല്ല വേറെ നിന്മാരുടെ ഇല്ലടി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ലീഗിന്റെയും മറ്റ് മതക്കാരുടെയും പേരിലുള്ള ഷൂട്ടിംഗ് നടക്കാൻ ശ്രമിക്കേണ്ടായി. അത് ഇവിടെ വന്ന് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ആർ എസ് എസിന്റെയും പ്രവർത്തകർ വന്ന് തടഞ്ഞില്ലെങ്കിൽ ഇവിടെ നാളെ മേലൊക്കെ അത് വീഡിയോ വൈറലായി നമ്മുടെ ക്ഷേത്രത്തിനെ തന്നെ കളങ്കപ്പെടുന്ന രീതിയിലുള്ള ഒരു അഭിമാന പ്രശ്നമായി മാറിയേനെ. എല്ലാവരും ഇതൊന്നും തിരിച്ചറിയുക. അങ്ങനെ ഒരു വീഡിയോ വൈറലായ ആ ക്ഷേത്രത്തിന് എന്ത് കളങ്കപ്പെടുമെന്ന്? ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് ഈ ക്ഷേത്രം ഏതാണെന്നൊക്കെ ആരോടൊക്കെ കേട്ടു, പക്ഷേ എന്നാലും ആരും അങ്ങോട്ട് പോകാനും പോകുന്നില്ല, ശ്രദ്ധിക്കാനും പോകുന്നില്ല, എൻ്റെ പട്ടി പോലും പോകത്തില്ല ഇങ്ങോട്ടൊന്നും. ഇതൊക്കെ എന്ത്? ഇതൊക്കെ ഇവിടോട്ടൊക്കെ ആർക്ക് പോകണോടാ? മനസ്സിലായില്ലേ? പിന്നെ കളങ്കപ്പെടാൻ എന്തോ ഇരിക്കുന്നത്? അയ്യോ, കളങ്കപ്പെട്ടിട്ട് ലോകം അങ്ങ് ഇപ്പോൾ നാളെ അങ്ങോട്ട് ഈ കൊറോണ അങ്ങ് പേടിച്ച് ഇന്ത്യ വിട്ട് പോകുമായിരിക്കും. അമ്പലമൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകുന്നു. തിരിച്ചറിവുള്ള ഏതോ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനായ ഒരു പൊട്ടൻ ഇതുപോലത്തെ തീട്ട കേസ് പിടിക്കും. പണ്ടൊരു ദിവസം ഒരു പള്ളിയുടെ സെറ്റ് പൊളിച്ചില്ലേ ഏതോ ഒരു സിനിമ, ഏതോ ഒരു ടൊവിനോട് പടത്തിൻ്റെ, അതായിരുന്നു. ആ ഇതുപോലത്തെ കേസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എനിക്ക് മനസ്സിലാകും. ഈ നാട്ടിൽ വേറെ ഒരു പ്രശ്നവും ഇല്ലാത്ത പോലെ സിനിമ ഷൂട്ടിങ്, ഷൂട്ടിങ്ങിൻ്റെ സെറ്റ് പൊളി, എങ്ങനെ ഇതിങ്ങനെ ആകുന്നേ? ഇത്രയ്ക്കും ബോധം ഇവരില്ലാത്തവനായിട്ട് എങ്ങനെ ജീവിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. ഇവനൊക്കെ ഇത് തന്നെയാണോ പണി? ഈ പണി കൊണ്ടാണോ ജീവിക്കുന്നത്? ഇത്രയും മണ്ടന്മാർ എന്ത് ജോലി ആയിരിക്കും ചെയ്യുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇവരുടെ പ്രശ്നം എന്താണ്? ഇവൻ എങ്ങനെ ഇത് കണ്ടെത്തി? ഇതിനകത്ത് ഇത്രയും വലിയ പ്രശ്നം എന്ന് പറയാം. ഷൂട്ടിങ്ങിന് എന്തോ ലീഗിൻ്റെ കൊടിയുണ്ട്, കണ്ടോണം. നേരുള്ള മക്കളെ, നിങ്ങൾ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ നമുക്കിവിടെ വഴിയില്ല. നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അത് പൊതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. ഇവിടുത്തെ അമ്പലം ജീവിക്കാൻ ഒരു വഴിയില്ല. ഇവിടെ ഓരോരോ കാര്യങ്ങൾ അതപ്പത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായി കാണുന്നേ, ഇവൻ ചെയ്യുന്നതാണ് ഈ അതപ്പത്തനത്തിന് കാരണമാകുന്നത്. ഇവനെ പോലത്തെമാർക്ക് ജോലിയും പണിയും കാണത്തില്ല. ഇവിടെ ആൾക്കാർക്ക് ജോലി പണി ഇല്ലാതാകുന്നതിൻ്റെ ഒരു ഉത്തരവാദിയാണ് ഈ കിടന്ന് ഞാനും ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് വയ്ക്കുക, ആ ഷൂട്ട് ചെയ്ത് ആ വീഡിയോ എടുത്തവരുടെ ഒരു തൊഴിൽ അവസാനിപ്പിച്ചാൽ അവൻ അത് പ്രശ്നമല്ല. അവരെന്ത് വേണം ചെയ്യട്ടെ, ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. അതുണ്ടെങ്കിൽ അത് ചെയ്യണം. അതൊക്കെ എന്താ തെറ്റ്? അതിനെന്താ കുഴപ്പം? ഇവനെന്ത് കണ്ടെത്തിയത്? അമ്പലത്തിലാണ്ട് മറ്റേ നഷ്ടപ്പെടുമെന്ന്, എന്താ സുപ്രസിദ്ധമായ അമ്പലമാണ്, എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന ആർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. ഇത് ഇപ്പോൾ പോലും അറിയത്തില്ല ഇത് എവിടാ സ്ഥലമെന്ന്. ആ ഓക്കെ, ശബരിമലയെ പറ്റി നമുക്കറിയാം, പണ്ടോട്ടേ അറിയാം. പിന്നെ ഗുരുവായൂർ, പിന്നെ നമ്മുടെ തൃശ്ശൂർപൂരം നടക്കുന്ന സ്ഥലം അറിയാം. അങ്ങനെ കുറച്ച് അമ്പലങ്ങൾ ഫേമസ് ആണ്, പക്ഷേ ഇത് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ വലിയ ഫേമസ് ആണ് നമ്മളറിഞ്ഞത്. പിന്നെ നമ്മുടെ ഭരണിപ്പാട്ട് നടക്കുന്ന സ്ഥലം അറിയാം, കൊടുങ്ങല്ലൂർ. പിന്നെ നമ്മുടെ ആരാ, അത്ര എനിക്കറിയത്തുള്ളൂ കേട്ടോ. എനിക്ക് വേറൊരു അമ്പലത്തെ പറ്റിയും വലിയ ധാരണയില്ല. പിന്നെ മറ്റേ തിരുവനന്തപുരത്ത് സ്വർണ്ണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം ഏതാന്നു, അതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഓർത്തിരിക്കാനോ അല്ലെ ഇതിനെപ്പറ്റി എന്തെങ്കിലും കണ്ടാലോ ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ ഇതിൻ്റെ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവനിപ്പോൾ കാണിക്കുന്ന പൊട്ടത്തരം എന്താണെന്ന് വെച്ചാൽ, ഏതോ സിനിമ ഷൂട്ട് നടന്നാൽ എങ്ങനെയാണ് അമ്പലത്തിന് കളങ്കം വരുന്നതെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഈ സിനിമ ഒന്ന് വൈറലായെന്ന് വെച്ചാൽ എന്തോ എന്തോ വൈറലായ എന്തോ സംഭവിക്കുക. എന്റെ അളിയോ അവന്റെ കൈയൊക്കെ വിറയ്ക്കുന്നെന്ന്, അമ്പലത്തിന്റെ മുന്നിൽ വിറയലോട് കൂടിയാണ് ഞാൻ പറയുന്നത്. വികാരം പൊട്ടിയിരിക്കുകയാണ്. എന്തിന് അവന്റെ കൈ നിലക്ക് വിറയ്ക്കാൻ വേണ്ടി എന്ത് സംഭവിച്ചിട്ട്? ഇത്രയും വലിയൊരു ഭീതി ലോകം മുഴുവൻ ഒരേ സമയം ഫേസ് ചെയ്ത ഭീതിയാണ് കൊറോണ. ആ സമയത്ത് പ്ലേറ്റ് പൊട്ടിയതും വിളക്ക് കത്തിച്ചതും മണ്ടത്തിലാണെന്നൊന്നും ആദ്യം തോന്നിയിട്ടില്ല. അവന് വിറയ്ക്കുന്ന കൈ, ഇവനെ പോലുള്ള പൊട്ടനൊക്കെ എങ്ങനെ പഠിപ്പിക്കും? ഇവനെ ഇവനൊന്നും സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലായിരിക്കും അല്ലേ? എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റുന്ന ഇത്രയും മണ്ടത്തരമൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണ് ജീവിക്കാൻ പാടല്ലേ? അവൻ ഈ പറഞ്ഞ ഒരു വിഷയങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ലൈവ് വരുന്നവനെ നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അവൻ ഇവിടെ ഇടപെടാൻ കാര്യം എന്ന് വെച്ചാൽ അവൻ അതിനുള്ള സെൻസേ വർക്ക് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അവൻ വലിയ എന്തോ ത്രെട്ടായിട്ട് കണ്ടത്
അമ്പലത്തിൽ ലൂട്ട് ചെയ്തു, മതേതരത്വം, മതേതരത്തെ കാശ് സൂക്ഷിക്കാൻ ലീഗിൻ്റെ കൂടി, അത് ഇത്, അതുകൊണ്ട് അതുകൊണ്ട് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നവൻ എന്തൊരു പൊട്ടനായിരിക്കും. അല്ല ഇതെങ്ങനെയാണ് ജീവിതത്തെ ബാധിച്ചതെന്നൊന്ന് ഏത് രീതിയിൽ മനസ്സിലാക്കും ബാക്കിയുള്ളവർ. എടാ ഈ ഇപ്പോൾ ഒരു പാൻഡമിക് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്, ജീവിതങ്ങൾ തകർന്നു, ഒരുപാട് ആത്മഹത്യകളും കൊലപാതകങ്ങളും വരെ നടന്നതിൻ്റെ പേരിൽ. ആത്മഹത്യയുടെ എണ്ണം കൂടിയിട്ടുണ്ട് ഈ കൊറോണ സംബന്ധമായിട്ട്. പിന്നെ ഇവിടെ ആളുകൾക്ക് ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എല്ലാം സംഭവിച്ചിട്ടുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അന്നൊന്നും അവൻ ലൈവിടെ അറിയത്തില്ല, അവന് പറ്റിയ വിഷയം കിട്ടണ്ടല്ലേ, അമ്പലത്തിൽ ഷൂട്ടിംഗ് തടയാൻ പോയേക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവന്മാരുള്ളത് ഒരു സമൂഹത്തിൽ നല്ലതാണോ ചീത്തയാണോ ഇത്ര ആലോചിച്ചാൽ മതി. ഏതോ അമ്പലം പള്ളി കോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയേക്കുക രാവിലെ അമ്പലത്തിൽ ഷൂട്ടിങ് വരും, എന്നിട്ട് പറയും സുപ്രസിദ്ധമായ അമ്പലമായി അതിന് ആളുകൾ ശ്രമിക്കുന്നത്. എന്ത് എല്ലാ തരത്തിലും മതേതരത്വം പറയുന്ന ഈ നാട്ടിലാണ് ഞാൻ നടക്കുന്നത്. മതേതരത്വത്തിന്റെ ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൽ നിന്നുള്ള പേരിൽ ഞാൻ ഇവിടെ നിങ്ങളെ അറിയിക്കാൻ ശ്രമിക്കുകയാണ്. തികച്ചും നിയമവിരുദ്ധമായി, തികച്ചും യാതൊരു പെർമിഷനും എടുക്കാതെ മറ്റ് അതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ കൊടിയടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കാണുക. ഒരു അമ്പലത്തിന് മുന്നത്ത് കെട്ടി അരുവാൾ ചുറ്റിയ നക്ഷത്രം, പിന്നെ മുസ്ലിം ലീഗിന്റെ പോലത്തെ ഒരു കൊടി. അതിപ്പോൾ ഒരു സിനിമയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഥാപാത്രത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഇതുപോലത്തെ ഒരു കൊടി ഉപയോഗിച്ചെന്ന് വെച്ച് അങ്ങനെ അതൊരു ആ സീനിൽ ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കും. അത് പാർട്ടിയുടെ ആൾക്കാരൊന്നും അല്ലടേ, അത് ഷൂട്ടിങ് കയറി കഥാപാത്രങ്ങളും ഉൾക്കൊണ്ട് ചെയ്യും. അങ്ങനെ എന്തോ സംഭവമാണ്. അയ്യോ ഇനി ഇനിയിപ്പോൾ അമ്പലത്തിൻ്റെ പരിസരത്ത് ഒരു ഏലിയൻ വന്നിറങ്ങുന്നു എന്ന് പറഞ്ഞൊരു പടം ചെയ്യാൻ നേരത്ത് അവിടെ ഒരു ഫ്ലൈയിങ് സോസർ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഇവൻ പറയത്തില്ലേ, അയ്യോ ഭാരതം തന്നെ നശിപ്പിക്കാൻ തേണ്ട ഏലിയൻസ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു, ഇനി നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല. എടോ ഇതൊക്കെ ഷൂട്ടിങ്ങിനെ ഷൂട്ടിംഗ് ആയിട്ട് സിനിമയെ സിനിമയായിട്ടും കാണാനുള്ള ഒരു മിനിമം ബോധം ഇല്ലാത്ത ഊളകൾ. ഇവനെയൊക്കെ എന്ത് ചെയ്യണ്ടേ, ഒരു സിനിമ അല്ലെ ഒരു കലാരൂപം എന്തു ആയിക്കോട്ടെ, അതിനെ അതായിട്ട് കാണാതെ കൊടി പാർട്ടിയുടെ കൊടിയാണ് ഉപയോഗിച്ചതെന്ന്. ആ അതിനെന്നെ അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അയാളെ കൊടി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മതേതൃത്വം എങ്ങനെ നശിക്കുന്നത്? അല്ലെ മതേതൃത്വം കൊണ്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ച രാജ്യമാണ് ഇന്ത്യ. ആണ് കാരണമുണ്ട്, ഇതേപോലത്തെ പൊട്ടന്മാർ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇത്രയും മണ്ടന്മാർ ഈ വർഗീയതയും കൊണ്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, മറ്റിടത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എടോ ഇത് കേരളത്തിൻ്റെ കഥ പറയുമ്പോൾ അമ്പലമൊക്കെ അതിനകത്ത് വേണം, അല്ലെങ്കിൽ പിന്നെ ഇത് ഈ സിനിമയിലും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊന്നും ഇത് കാണുന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, ഇത് ആര് കാണുമെന്നാണ് ഇതിൻ്റെ വിചാരം. ഇനി നമ്മുടെ കൾച്ചറും കാര്യങ്ങളും ഒക്കെ സിനിമയ്ക്കകത്ത് വരും, ഇനി വേണ്ട ഇനി ഒഴിവാക്കിയൊക്കെ. എന്തിനീ അമ്പലത്തിനകത്ത്? എനിക്കത് വേറെ കാര്യമുണ്ട് വളരെ, എനിക്കിഷ്ടപ്പെട്ടു. കാരണം ഈ അമ്പലത്തിൻ്റെയും വെള്ളയാണ് ഗുണം ആ കഥ പറയുന്നവനെയൊക്കെ ഓടിക്കണം. കാരണം ഇത്തിരി ചൂത്ത പരിപാടി കൊണ്ട് ഇറങ്ങുന്ന എല്ലാത്തിനും കൊടുക്കണമെന്ന് അടിച്ചോടിക്കണം. അമ്പലത്തിൽ കാണാൻ പറയാൻ വന്നേക്കുന്നു, അമ്പലത്തിൽ സൗഹാർദ്ദം ഉണ്ടാക്കാൻ വന്നേക്കുന്നു, അതുള്ള കാര്യമാണ്, ആവശ്യമില്ലാത്തൊരു കാര്യം തന്നെ. മതസൗഹാർദ്ദം ഒന്നും ഇവിടെ ഇല്ല, അത് വേണ്ട. ഇനി ഒരിക്കലും അനുവദിക്കുകയും ചെയ്തു അമ്പലത്തിൽ ഷൂട്ടിങ്ങേ നിരോധിക്കണം. അങ്ങനെയൊന്നും ആരും അറിയണ്ടെന്ന്, എന്തിനാണ് ഈ മയിലൊക്കെ അറിയുന്നത്? ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്തിനാണ് നമ്മളൊക്കെ അറിയുന്നത് അല്ലേ? കൊണ്ട അമ്പലത്തിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്ന കാര്യമുണ്ട് അല്ലേ? പള്ളിയിൽ യേശുവിൻ്റെ വയറ്റത്തുനിന്ന് എന്തോ ചോര വലിച്ചെന്നോ മൂക്കള വന്നു യേശുവിൻ്റെ മൂക്കി കൂടെ, ഇങ്ങനത്തെ കഥയൊക്കെ കേൾക്കേണ്ട കാര്യമുണ്ടോ? നമുക്ക് ഒരിക്കലും അവിടെ നിന്ന് എന്ത് നടന്നാലും പുറത്ത് അറിയിക്കരുത്, അതുപോലെ ഷൂട്ടിങ്ങിനൊന്നും ഇതൊന്നും കൊടുക്കുകയും ചെയ്യരുത്. ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരു കഥയ്ക്കകത്ത് പോലും ഉൾക്കൊള്ളിക്കാതെ ആവണം, അതാണ് ആവശ്യം ശരിക്കും. സിനിമയ്ക്ക് അതിലൊന്നും വരാനേ പാടില്ല, ഇങ്ങനൊരു സംസാരം ഉണ്ടാകരുത്. ജീവിതങ്ങൾ പകർത്താൻ പറ്റുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടംപോലെ കഥകളും അങ്ങനത്തെ ഉണ്ട്. അത് മാത്രം ചെയ്താൽ മതി. അതിനകത്ത് ഈ അമ്പലത്തിൻ്റെ പരിസരത്തിലൂടെ എന്തിനാണ് പോകുന്നത്? അമ്പലത്തിൽ പോകുന്നൊരു കഥ പറയണ്ട. പിന്നെ ആ ഊമ്പയവൻ്റെ ഒക്കെ കഥ പറയാൻ പോകും, അല്ലെ വള്ളി പോയിരിക്കുന്നവൻ്റെ കഥ എന്തിനാണ് നമ്മൾ എനിക്ക് കേൾക്കുന്നത്? കഥ പറയരുത്, അങ്ങനെയുള്ള ഊച്ചാളികളുടെ കഥ, അങ്ങനത്തെ ഊമ്പിയ ചുറ്റുപാടിലുള്ള കഥകൾ പറയരുത്. അത് എനിക്കത് ആഗ്രഹം. ജീവിതത്തിലെ നമ്മുടെ ഹിന്ദു എന്നുള്ള വംശം ഇവിടെ നഷ്ടമായിക്കൊണ്ടിരിക്കും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വിളിക്കട്ടാ, വിളിക്ക്, വിളിക്ക്. അത് ശരിയാ കേട്ടോ, എന്തിനാ ഈ തീട്ടത്തിലൊക്കെ പോയി ചാടുന്നേ? ഞാനതല്ലേ പറഞ്ഞത്, ഞാൻ എനിക്കിത് ഇഷ്ടപ്പെട്ടു, ആ ചെയ്തത് നന്നായി. സെപ്റ്റിക് ടാങ്കിൽ കയറി ഒരു പണി കാണിക്കുമ്പോൾ തീട്ടങ്ങളോട് ചോദിക്കണം, അല്ലെ അറ്റ്ലീസ്റ്റ് കുണ്ടിയോടെങ്കിലും ചോദിക്കണം, അല്ലെ കുണ്ടിയെ നിങ്ങൾ ഭയപ്പെടണം അല്ലേ? തീട്ട കേസാണ്, ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി ചെയ്യരുത്, അങ്ങോട്ട് പോകാതിരിക്കുക. അത് ഇങ്ങനത്തെ വർഗീയവാദികളുടെയും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ ഇത്തരം എന്താ പറയണ്ടേ ഇതുപോലെ ജീവിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതി ഉള്ളവരുടെ ഒരു ഏരിയ ആയിരിക്കും. അങ്ങോട്ട് പോവുകയും ചെയ്യരുത് അല്ലാത്തവർ.
അവരവിടെ ഇരിക്കട്ടെ, അവരുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് അറിയുന്നത്? അവരവിടെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ അല്ലേ. എനിക്കങ്ങനെ തോന്നുന്നത്, ഞാൻ ഇതിൻ്റെ പരിസരത്തൊന്നും പോകാറൊന്നുമില്ല, അങ്ങനെ അമ്പലത്തിൽ പാഴം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ പണ്ടൊക്കെ പോകാമെന്ന് സ്ഥിരമായിട്ട് എനിക്ക് വലിയ താല്പര്യമാണ്, പക്ഷേ ഇപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളായതുകൊണ്ട് അധികം പോകത്തില്ല. കാരണം ഈ കച്ചറ ആൾക്കാരാണ് ഇപ്പോൾ അവിടെ ഇടപെടുന്നത്, മൊത്തം കച്ചറകളാണ് വരുന്നത്. നേരത്തെ തന്നെ കുറച്ച് നല്ലൊരു അന്തരീക്ഷമാണ്, എന്നാലും ഉണ്ട് നല്ല അന്തരീക്ഷമുള്ള അമ്പലങ്ങളുണ്ടല്ലെന്നല്ല, പക്ഷേ ഇങ്ങനെ കുറേ എണ്ണം ഉണ്ടെങ്കിലേ ചിലപ്പോൾ മറ്റുള്ളവരെയൊക്കെ പോയാലും അവരത് വേറെ കണ്ണിലൊക്കെ കാണുന്നത്, അവരുടെ കണ്ടില്ല, കാഴ്ചപ്പാട് കണ്ടില്ലേ. ഇത് അവിടെ തലയെ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്ന വെള്ളം ഉടുപ്പിട്ട മുസ്ലിമാന്ന് വിചാരിച്ചിമാർ പിടിച്ച് തല്ലുമല്ലോ ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ പേടി. അവൻ്റെ നടനായിരിക്കും, അവൻ്റെ പേര് രാമൻകുട്ടി, കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി മറ്റേ അഭിനയിക്കുന്നത് അല്ലേ, മോഹൻലാൽ വല്ല മുസ്ലിം വേഷമൊക്കെ അഭിനയിക്കുന്ന അലിബായ് എന്നൊക്കെ പറയുമ്പോൾ ഇമാർ കയറി അലിബായ് എന്ന് മോഹൻലാൽ പേരിട്ടെന്ന് പറഞ്ഞുകൊണ്ട് സാഗർ റിയലിയാ ജാക്കി എന്നൊക്കെ പറയുന്നൊന്നും പറ്റത്തില്ലെന്നൊക്കെ പറയും. അവരൊക്കെ അതിനൊക്കെ വിരോധമായിരിക്കും അല്ലേ. ഷോ എന്തൊരു നാണക്കേടായി പോയിരുന്നാൽ ഇങ്ങനത്തെ പൊട്ടന്മാർ എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു അറിയാൻ വേണ്ട. നീ എവിടെ ഇതൊക്കെ പഠിക്കുന്നതല്ലേ, എങ്ങനെ ഇത് മനസ്സിലാക്കുന്നത്, എങ്ങനെ തെരഞ്ഞു പിടിച്ച് അവിടെ എത്തുന്നു? ഓ ഞങ്ങളിവിടെ വന്നില്ല എന്ന് ഇവിടെ അങ്ങ് നശിപ്പിച്ചേനെ, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഭാരതം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ കണ്ടില്ലേ തൊഴിലില്ല, കാരണം എന്താ, അമ്പലത്തിൽ ഷൂട്ടിംഗ് എടുത്തപ്പോൾ കോടി ഉണ്ടെന്നില്ല എന്ന്. ഓ അയ്യോ, ഇതിലും ഭീകരമായ വേറൊരു സംഭവം ഇനി ഇന്ത്യയിൽ ഉണ്ടാവാനുണ്ടോ? ഇന്നത്തെ ദിവസം ഏറ്റവും വലിയ പ്രശ്നമല്ലേ കണ്ടെത്തിയത്? അയ്യേ ഉളുപ്പുണ്ടോ ഇവനൊക്കെ? ഹോ, ലോകത്തുള്ള ഒരു പ്രശ്നം അറിയുന്നില്ല. ഒന്നാമത് അവൻ്റെ ആ ഇട്ടാവട്ടത്തുള്ള ആ പൊട്ടക്കണ്ടി കിടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം ഏതൊക്കെ? ഇവൻ അമ്പലത്തിൻ്റെ ചുറ്റുമങ്ങനെ ജീവിക്കുന്ന അമ്പലവാസി വേണ്ട, അവൻ്റെ ഒരു ചിന്താഗതി ഇത്രേ ഉള്ളൂ, അതിൻ്റെ ആ ബുദ്ധിമുട്ടാണ് അവനീ കാണിച്ചു കൂട്ടുന്നതൊക്കെ. അറ്റ്ലീസ്റ്റ് കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങൾ അറിഞ്ഞാൽ പോലും ഇത്തരം കേസുകൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ലെന്ന്. ഇവിടെയൊക്കെ എന്താ നടക്കുന്നത്, ആര് പോയി നോക്കുന്നത്? പള്ളിയിൽ പ്രാർത്ഥന കുർബാന വെറൈ ഏണ്ടൊക്കെ നടക്കുന്നത് ആര് കാണുന്നത്? ഇതൊക്കെ അവിടെ പോയിട്ട് വെട്ടി ചെയ്ത് അച്ഛൻ്റെ ഉപ്പായ ഇട്ടുകൊണ്ട് വന്ന് വേറെ നടക്കുന്ന ഏണ്ട കാണിച്ച് ആര് വേണ്ടി ചെയ്യാൻ അല്ലേ. പിന്നെ ഇനി ഇത് ഒരിക്കലും ഷൂട്ട് ചെയ്ത് ഞങ്ങൾ നിരോധിക്കുക, അങ്ങനെ തന്നെ ചെയ്യണം. ഞാൻ നോക്കിയിട്ട് ഈ അമ്പലവും പള്ളിയും ഈ മോസ്ക് എന്നൊക്കെ പറയുന്ന എല്ലാവരും ഇത്രയും ആൾക്കാരുടെ കഥാപാത്രങ്ങളുടെ കഥയേ പറയരുത്. വെറുതെ ഈ മതം എന്ന് പറയുന്ന സാധനം ഇവിടെ ഇല്ലാത്ത പോലെ അങ്ങോട്ട് കലാകാരന്മാർ ഇടപെടുക. ഇനി ഈ തീട്ടത്തിൽ പോയി ചാടരുത്, തെറ്റിറ്റാങ്കിൽ ചാടുമ്പോൾ ഞാൻ പറഞ്ഞില്ല അറ്റ്ലീസ്റ്റ് തീട്ടത്തെ അറിയിച്ചിരിക്കണം, അല്ല തീട്ടത്തെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം, അതുമല്ല കുണ്ടിയെങ്കിലും റെസ്പെക്ട് ചെയ്യണം. ക്ലോസറ്റിനെ തൽക്കാലം അങ്ങോട്ട് വിടുക, അതൊരു കെട്ടിടം മാത്രമാണ്, അതിനൊന്നും ചെയ്യണ്ട. പക്ഷേ നമ്മൾ ആ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കീടാണുക്കളെയൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, കീടാണുക്കൾ. അയ്യോ എന്തൊരു നാണക്കേടായി പോയി, എന്നാൽ ഒരു മനുഷ്യൻ ഇത്ര അധപ്പതിക്കാവോ? ഞാൻ പറഞ്ഞില്ലേ ഈ മണ്ടന്മാർ സെറ്റ് കളിക്കുക, ഷൂട്ടിംഗ് തടയുക, അവൻ്റെയൊക്കെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന്. പിന്നില്ലാതെ തീട്ടക്കഥ പറയാൻ ഇറങ്ങിയവന്മാർ ആടി ചോടിക്കണ കളയുക. ഇനി മേലിൽ ഇത്രയും തീട്ടക്കഥ ഒരുത്തിനും പറയരുത്. മറ്റേ ചോക്കാറത്തെ കഥ തുണയ്ക്കാൻ വന്നേക്കുന്നത് കാണുന്ന എനിക്കും കലിയാ, പക്ഷേ എനിക്ക് കാരണം ഇതല്ല ഇതിൻ്റെ, കാരണം ഇവിടെ അതില്ല. അതുകൊണ്ട് ഇത് കഥ പറഞ്ഞൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട, അതിനെ ഇഗ്നോർ ചെയ്യുക, അതൊരു വൃത്തികെട്ട ഏരിയ ആണ്. അതിനകത്ത് കഥ പറഞ്ഞിട്ട് അങ്ങ് ഉണ്ടാക്കാൻ നിന്ന ഒന്നും നടക്കത്തുന്നേ. ഇവിടെ ഉള്ള ഊളകളും രണ്ട് മൂന്ന് ടൈപ്പ് ആൾക്കാരെ ഉള്ളത്, കുറച്ച് സ്നേഹമുള്ളവരുണ്ട്, സ്നേഹമില്ലാത്തവരുണ്ട്, അക്രമകാരികളുണ്ട്, സമാധാന പ്രിയരുണ്ട്, പിന്നെ മണ്ടന്മാരും അത്യാവശ്യം ബുദ്ധിയുള്ളവരും, പിന്നെ പണക്കാരനും പാവപ്പെട്ടവരും, ജോലിയുള്ളവരും ജോലി ഇല്ലാത്തവരുമുണ്ട്, രോഗികളും ഡോക്ടർമാരുമുണ്ട്, തീരെ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റുണ്ട്, ഫിറോസിറ്റുണ്ട്, എല്ലാവരും കൂടെ കൂടി ഇവിടെ കുറേ അഴിമതി നടത്തുന്നുണ്ട്. എന്താണെങ്കിലും ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ബുദ്ധിയില്ലാത്തവൻ ബുദ്ധിയില്ലാത്ത പണി കാണിക്കും, വിവരമില്ലാത്തവൻ വിവരമില്ലാത്ത പണി കാണിക്കും, ഇതൊന്നും ഇല്ലാത്തവൻ തന്നെ ഇതുപോലത്തെ പണി കാണിക്കും അല്ലേ. കഷ്ടം തന്നെ, എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണ് അവൻ ചെയ്തത്, അത് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത്. എന്തോ വലിയ കാര്യം ചെയ്ത പോലെ പുള്ളി ചെയ്യുന്നത്. രാവിലെ ഒരു ഇങ്ങോട്ട് വന്നില്ല, ഞങ്ങൾ നാലുപേർ അറിഞ്ഞില്ല, നാല് മണ്ടന്മാരായി, ആ ഞങ്ങൾ ഈ നാല് ഊളകൾ ബുദ്ധിയില്ലാത്തവന്മാർ അറിഞ്ഞില്ലാന്ന്. ഹിമാർ ഇവിടെ കയറുന്നു ഷൂട്ട് ചെയ്ത് ഇപ്പോൾ ആകാശം ഇടിഞ്ഞു വീണ് അമ്പലത്തിൻ്റെ മറ്റേ ഇത് നഷ്ടപ്പെട്ട് മതേതരത്വം എന്ത് ചെയ്യും? മതേതരത്വം എന്തിനു ഇതിൻ്റെ ആവശ്യം? മതം തന്നെ വേണ്ട അപ്പോഴാണ് മതേതരത്വം. തോലിക്കാൻ ഇറങ്ങിയൊക്കെ രാവിലെ കൂറകൾ, അയ്യേ ശേ, എനിക്കിതൊക്കെ കണ്ടിട്ടുള്ള നാണക്കേട്. ഈ വന്ന കാലത്ത് അത് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നുണ്ടാവും. എടാ ഇതിനകത്ത് ഈ ഇൻഫർമേഷൻ ഓൺ ഫിംഗർ ടിപ്പ് എന്ന് പറയുന്ന സംഭവം നീ കേട്ടിട്ടുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ബുദ്ധിയും ബോധവും വിവരവും വെക്കും. പല കാര്യം ഈ അമ്പലത്തിൻ്റെ പാട്ടും അല്ല അവിടുത്തെ ഫോട്ടോയും ടെയർ ചെയ്യാനല്ല ഉപയോഗിക്കേണ്ടത്, അല്ല ഇവിടുത്തെ പൊട്ടത്തരങ്ങൾ നീ നിൻ്റെ കൂട്ടുകാരും ഗ്രൂപ്പിലിരുന്ന് കാണിക്കുന്ന വിഡിത്തരങ്ങൾ ഒഴിവാക്കിയിട്ട് ഈ ലോകം എന്താണെന്ന് മനസ്സിലാക്കാൻ ഒരുപാട് ഓപ്ഷൻസ് അതിനകത്തുണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുകയും പഠിക്കുകയും മറ്റനേക കൾച്ചറുകളെ പറ്റിയും അല്ലെ പല രാജ്യങ്ങളുടെ ജീവിത രീതിയെ പറ്റിയും ഈ ഹാപ്പിനെസ് ഇൻഡെക്സിനെ പറ്റിയും ജി ഡി പിയെ പറ്റിയും ഒക്കെ അറിയണമെങ്കിൽ ഇന്ത്യ നീ ആദ്യം അറിയണം, ഇന്ത്യ നീ ആദ്യം അറിയണം, പിന്നെ നീ നെതർലൻഡ്സ് അറിയണം, ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് മൊത്തം അറിയണം, യൂറോപ്പ് അറിയണം, യു എസ് അറിയണം, ഓസ്ട്രേലിയ അറിയണം, കാനഡ അറിയണം, കൊറിയ അറിയണം, ജപ്പാൻ അറിയണം, ചൈന അറിയണം, ഏഷ്യ മൊത്തം അറിയണം. അത് കഴിഞ്ഞിട്ട് നീ ആലോചിക്കണം ഈ അമ്പലം ഇരിക്കുന്ന എത്രത്തോളം അമ്പലം എന്തോ പറഞ്ഞാൽ എന്താ സുപ്രസിദ്ധിയുള്ള അമ്പലമാണ്, പിന്നെ അങ്ങ് അറിയാം, മലയാളികൾക്ക് പോലും അറിയത്തില്ല. അയ്യേ നീ കാരണമായിട്ട് ഇപ്പം അങ്ങനെ ഒരു കാര്യം കേട്ടോ, ഏതോ ഒരു പേര് ഞാൻ ഓർത്തിരിക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല പേര്, കാരണം ഈ ഇതവിടെ നടക്കുന്നത് ആ ചുറ്റുപാട് തന്നെ മനസ്സിലായല്ലോ. അങ്ങോട്ടൊന്നും പോകാതിരിക്കും ആൾക്കാർ, ഊറകളുള്ള സ്ഥലമാണ്, പിന്നെ കൂറകളാണെങ്കിലും ചെയ്ത കാര്യം വളരെ നന്നായി. ഇനി മേലെ ഇത്ര അളിഞ്ഞ മതേതരത്തെ വീഡിയോ എടുക്കാൻ പോകുന്ന എല്ലാത്തിനെയും ആർ എസ് എസ്കാരും ബി ജെ പിക്കാരും ചേർന്ന് ഇങ്ങനെ അടിച്ചോടിക്കുകയാണെങ്കിൽ അത്തരം കൂതറ വീഡിയോസ് ബാക്കിയുള്ളവർക്ക്, അതായത് പൊതുജനത്തിനെ, ഈ പറഞ്ഞ പോലെ യൂട്യൂബിലും വീഡിയോ കാണുന്നവരും അറിയാണ്ട് ഇത് വൈറലായി കഴിഞ്ഞ്